കെഎസ്എഫിലെ വിജിലൻസ് റെയ്ഡിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ സംശയ നിഴലിൽ. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് റെയ്ഡിനു പിന്നിലെന്നാണ് സി പി എം നേതാക്കളുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപദേശകൻ കൂടിയാണ് രമൺ ശ്രീവാസ്തവ. കെഎസ്എഫിയിലെ റെയ്ഡിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് സി പി എം നേതാക്കളുടെ അഭിപ്രായം. സംശയം ഉനനീളുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിലേക്കും. റെയ്ഡ് വിവരം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയാണെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ഉപദേശകനാകും മുന്നേ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേശക സമിതി അംഗമായിരുന്നു ശ്രീവാസ്തവ. ഇപ്പോഴും അത് തുടരുന്നുവെന്ന് കമ്പനിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഉപദേശകന്റെ പല നടപടികളിലും സി പി എമ്മിൽ ശക്തമായ എതിരഭിപ്രായം ഉയർന്നിരുന്നു. റെയ്ഡ് നടത്തിയതിനു പുറമെ കെ എസ് എഫ് ഇയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന ആരോപണവും ഗൌരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാകും സി പി എം സംസ്ഥാന കേന്ദ്ര നേതാക്കൾ ഇനി നടത്തുക. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി സി എം രവീന്ദ്രനും പിന്നാലെ ഒരു വിശ്വസ്തൻ കൂടി സംശയ നിഴലിലായതോടെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. പാർട്ടിയിലെ ഒളിപ്പോര് മറനീക്കി പുറത്തുവരുന്നതും മുഖ്യമന്ത്രിക്ക് വെല്ലുവിളിയാണ്. ജനം, തിരുവനന്തപുരം.